നമ്മള് ഇതെങ്ങനെ ഇത് ചെയ്യുന്നു എന്നനുസരിച്ചിരിക്കും. നമ്മള് വളരെ താല്പര്യത്തോടു കൂടിയാണ് ചെയ്യുന്നത്. അതെ. അപ്പൊ അതുകൊണ്ട് അതൊരു ഒരു ബുദ്ധിമുട്ടായിട്ട് തോന്നാറില്ല. നമുക്ക് ഫ്രഷ് മീനൊക്കെ മേടിക്കണമെങ്കിൽ, അല്ലെങ്കിൽ വാഗമണ് നമ്മൾ ഫ്രണ്ട്സൊക്കെ ആയിട്ട് പോകുമ്പോൾ നമുക്ക് ഗ്രില്ല് ചെയ്യാനൊക്കെ പറ്റിയ നല്ല നാടൻ തിലോപ്പിയ മത്സ്യങ്ങളെയൊക്കെ കിട്ടുന്ന വളരെ പഴക്കം ചെന്ന, അല്ലെങ്കിൽ ഒരുപാട് കാലമായിട്ട് ആൾക്കാർ പോയി വാങ്ങുന്ന വളരെ ഫേമസ് ആയിട്ടുള്ള ഒരു ഫിഷ് ഫാമാണ് ഫിഷ്ലി ഫിഷ് ഫാം. അപ്പൊ ഫിഷ് ഫാമിന്റെ കാഴ്ചകളൊക്കെ ആയിട്ടാണ് ഇന്നത്തെ എന്റെ വീഡിയോ. അപ്പൊ ഇങ്ങോട്ട് പോകാനുള്ള വഴി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നമ്മൾ ഈരാറ്റുപേട്ടയെന്നോ അല്ലെ പാലായി എന്നൊക്കെ വരുന്ന ആൾക്കാർക്ക് വാഗമൺ പോകുന്ന റൂട്ടിൽ ആനയിളപ്പ് എന്ന് പറഞ്ഞ സ്ഥലം വരും. അപ്പൊ ആനയിളപ്പ് ടൗണ് കഴിഞ്ഞു കഴിഞ്ഞ് കുറച്ച് ദൂരം മുമ്പോട്ട് പോയി കഴിയുമ്പോൾ ലെഫ്റ്റ് സൈഡിലായിട്ട് നമുക്ക് ഈ ഫിഷ് ഫാം കാണാവുന്നതാണ്. അപ്പം വളരെ വലിയൊരു ഫിഷ് ഫാമാണ്. ഏത് സമയത്ത് എന്നാലും വളരെയധികം മീനുകൾ അവൈലബിൾ ആയിട്ടുള്ള ഒരു ഫിഷ് ഫാം തന്നെയാണ് ഇത്. അപ്പം നമ്മൾ ഈ ഫിഷ് ഫാമിന്റെ കാഴ്ചകളും അവിടുത്തെ വിലയും കാര്യങ്ങളൊക്കെ നമുക്ക് ഈ വീഡിയോയിൽ കാണാം. ഈരാറ്റുപേട്ട വാഗമൺ റൂട്ടിലാണ്. ഈരാറ്റുപേട്ട വാഗമൺ റോഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞു കഴിഞ്ഞാൽ പുതുതായിട്ട് പണിത റോഡാണ്. നല്ല റോഡാണ്, നല്ല കിളിക്കുഞ്ഞ് റോഡ്. അപ്പോൾ ആ റോട്ടിലാണ് നമുക്ക് പോകേണ്ടത്. അപ്പോൾ ഇവിടെ നമ്മൾ പോയി ഒരു 5 കിലോമീറ്റർ നമ്മൾ റോട്ടിൽ സഞ്ചരിച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് ആനയിളപ്പ് എന്ന് പറഞ്ഞ സ്ഥലത്ത് എത്താൻ സാധിക്കും. അപ്പോൾ ആനയിളപ്പ് കഴിഞ്ഞ് ഏതാനും ഒരു 500 മീറ്റേഴ്സും കൂടെ നമ്മൾ ഫ്രണ്ടിലേക്ക് പോകുമ്പോൾ ലെഫ്റ്റ് സൈഡിലാണ് നമ്മൾ ഈ അന്വേഷിച്ച് വന്ന ഫിഷ്ലി ഫിഷ് ഫാം. അങ്ങനെ നമ്മൾ ഫിഷ്ലി ഫിഷ് ഫാമിൻ്റെ തൊട്ടടുത്ത് എത്തിയിട്ടുണ്ട്. അടുത്തെത്തിയപ്പോൾ തന്നെ നമുക്ക് ഒരുപാട് ബോർഡുകളൊക്കെ നമുക്ക് വഴിയിൽ കാണാം. അപ്പോൾ ഈ കാണുന്നതാണ് ഫിഷ്ലി ഫിഷ് ഫാമിൻ്റെ ബോർഡുകൾ. നമുക്ക് അടുക്കും തോറും നമുക്ക് ആ ബോർഡുകളുടെ എണ്ണം കൂടിക്കൂടി വരും. അത് കഴിയുമ്പോഴത്തേക്ക് നമുക്ക് ഇതാണ്ട് എൻട്രൻസിലേക്ക് നമ്മൾ എത്തുവാണ്. എൻട്രൻസിൻ്റെ സൈഡിലായിട്ട് തന്നെ വളരെ മനോഹരമായിട്ടുള്ള രീതിയിൽ ആ ഫിഷ്ലി എന്നുള്ള ആ ഒരു എഴുത്തൊക്കെ ഇവിടെ ഉണ്ട്. അപ്പോൾ ഇവിടെ നമുക്കൊരു ബോർഡൊക്കെ ഉണ്ട്, നമുക്ക് കയറുന്ന തിരിയുന്ന കവാടത്തിൻ്റെ അവിടെ. അപ്പോൾ ഇവിടുന്ന് നമ്മൾ തിരിഞ്ഞ് അകത്തേക്ക് കയറി പോവാണ്. ഇവരുടെ വീട്ടിലാണ് ഈ ഫാം നടത്തിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഇവിടെ നമുക്ക് ആ വീട്ടുപേര് നമുക്ക് ഇവിടെ എഴുതി വെച്ചിരിക്കുന്നത് കാണാം. അപ്പോൾ ഈ ഫാമിൽ വരുന്ന ആൾക്കാർക്ക് നല്ല വീട്ടിൽ വളർത്തുന്ന, അല്ലെങ്കിൽ നല്ല നാച്ചുറൽ ആയിട്ടുള്ള ഫുഡൊക്കെ കൊടുത്ത് വളർത്തുന്ന ഫിഷിനെ വാങ്ങി കഴിക്കാവുന്നതാണ്. അപ്പോൾ അതുകൊണ്ടാണ് ഇവിടെ ആൾക്കാർ കൂടുതൽ വരാനായിട്ടുള്ള കാരണവും എല്ലാം. അപ്പോൾ നമുക്ക് ഇവിടുത്തെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നമുക്ക് ഫിഷിനെ കണ്ട് പിടിക്കുന്ന കണ്ട്, അല്ലെങ്കിൽ വളർത്തുന്നതൊക്കെ കണ്ട് നമുക്ക് മേടിക്കാവുന്നതാണ്. അപ്പോൾ ഇവിടെ തൊട്ടടുത്തായിട്ട് നമ്മളിങ്ങനെ വീടിൻ്റെ ഇത് തൊട്ട് ഫ്രണ്ടിൽ കാണുന്നതാണ് ഇവിടുത്തെ വീട്. അപ്പോൾ ഇവിടെ ചെല്ല് നമ്മൾ വീട്ടിലേക്ക് കയറുമ്പോൾ തന്നെ നമുക്ക് ഒരു സൈഡിലായിട്ട് ഇവിടെ ഫിഷ് ഫാം കാണാൻ സാധിക്കും. വളരെ വലിയൊരു ഫിഷ് ഫാമാണ് നമുക്ക് താഴെ കാണാൻ സാധിക്കുന്നത്. അപ്പം കയറി വരുമ്പോൾ തന്നെ ഇത് വീടിൻ്റെ ഫ്രണ്ടിലേക്കാണ് വരുന്നത്. അപ്പോൾ ഇവിടെ നമുക്ക് വണ്ടിയൊക്കെ പാർക്ക് ചെയ്ത് നമുക്ക് താഴേക്ക് കുറച്ച് താഴേക്ക് നടന്നു കഴിഞ്ഞാൽ നമുക്ക് ഫിഷ് ഫാമിലേക്ക് എത്തിപ്പെടാവുന്നതാണ്. അങ്ങനെ നമ്മളിവിടെ വീടിൻ്റെ ഫ്രണ്ടിൽ വണ്ടി പാർക്ക് ചെയ്തു. പാർക്ക് ചെയ്തപ്പോൾ ഇതാണ്ട് ഒരാൾ നമ്മളിവിടെ വിളിച്ചുകൊണ്ടിരിക്കുന്നു, വാലാട്ടി വിളിക്കുന്നു, ഇവനെ ഇങ്ങോട്ട് വരാൻ എന്നൊക്കെ പറഞ്ഞ് വിളിക്കുവാണ്. എൻ്റെ പേരൊന്നും അറിയത്തില്ല. പുള്ളി ഭയങ്കര ഹാപ്പി ആയിട്ടുണ്ട് നമ്മളെ കണ്ടപ്പോഴത്തേക്കും. അങ്ങനെ നമ്മൾ ഇവിടെ എത്തിയപ്പോഴത്തേക്കും അമിതിനെ പരിചയപ്പെട്ടു. അമിത്തെ നമസ്കാരം. അമിത്, ഇവിടെ അമിതിന്റെ വീടാണല്ലോ ഇത്. അതെ, ഇത് നമ്മുടെ വീട്. അമിതിന്റെ ഫാം. അതെ അതെ. എന്ത് മീനൊക്കെയാണ് ഇവിടെ ഉള്ളത്? ഇവിടെ നമ്മൾ ചെയ്യുന്നത് മെയിൻലി ഗിഫ്റ്റ് തിലോപ്പിയാണ് ചെയ്യുന്നത്. ഗിഫ്റ്റ് തിലാപ്പിയ ഞങ്ങൾ പല പല മീനുകൾ വെറൈറ്റി ചെയ്ത് നോക്കിയിട്ട് അതിൽ നിന്ന് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഏറ്റവും നമുക്ക് സ്യൂട്ടബിൾ ആയിട്ട് ചെയ്യാൻ പറ്റിയ ഫിഷ് ഇതാണ്. അതുകൊണ്ട് ഞങ്ങൾ ഇതിൽ ഇതായിട്ടാണ് മുന്നോട്ട് പോകുന്നത്. അപ്പൊ എത്ര നാളായി ഈ മീൻ വളർത്തല് ഈ ഫീൽഡിലേക്ക് വന്നിട്ട്? ഞങ്ങൾ ശരിക്കും പറഞ്ഞാൽ 2017 തുടങ്ങിയതാണ്. 2017 ഇപ്പോഴും ഫുൾ പവറിൽ മീനെ മേടിക്കാൻ ആൾക്കാർ? പിന്നെ തീർച്ചയായിട്ടും മീനെ, അതായത് കോവിഡിന്റെ സമയത്തായിരുന്നു. കോവിഡിന്റെ ടൈമിൽ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാരും വീട്ടിലിരിക്കുന്ന സമയത്ത് ഇതിങ്ങനെ ഒരു സാധനം ഇവിടെ വീട്ടിൽ തന്നെ ഉള്ളത് ശരിക്കും പറഞ്ഞാൽ ഭയങ്കര ഒരു ഉപകാരമായിരുന്നു. പിന്നെ അത് മാത്രമല്ല, നമ്മുടെ സമയം പോകാനും എല്ലാം കൊണ്ടും ആ ടൈമിലാണ് ശരിക്കും പറഞ്ഞാൽ ഞങ്ങളിത് ഗ്രോ ചെയ്ത് ഇതുപോലെ ഒന്ന് എസ്റ്റാബ്ലിഷ് ആയി വന്നത്. ഞങ്ങൾക്ക് ഇഷ്ടംപോലെ സമയം ഉണ്ടായിരുന്നു, അപ്പോൾ ഇവിടെ തന്നെ ഫുൾ ടൈം ഇൻവെസ്റ്റ് ചെയ്തു. അങ്ങനെ ഇതൊന്ന് പെട്ടെന്ന് ബിൽഡ് ചെയ്യാൻ പറ്റിയല്ലോ. അതെ, തീർച്ചയായിട്ടും. അപ്പോൾ ഈ കോവിഡിന്റെ ഒക്കെ സമയത്താകുമ്പോൾ ഒരുപാട് ആൾക്കാർ ഈ അടുത്ത പ്രദേശത്ത് നിന്നൊക്കെ വരുന്നുണ്ട്, ഇപ്പോഴും വരുന്നുണ്ട്. അപ്പൊ ഈ വാഗമണ്ണിലൊക്കെ പോകുന്ന റൂട്ടിലൊക്കെ പോകുന്ന ആൾക്കാർ നിർത്തി വാങ്ങുമല്ലേ? തീർച്ചയായിട്ടും. വാഗമണ്ണിൽ പോകുന്നവരും മിക്കവാറും പോകുന്ന വഴിക്കൊക്കെ ആൾക്കാർ ബോർഡ് കണ്ട് കയറി, അല്ലെന്നുണ്ടെങ്കിൽ ഇതിനു മുന്നേ ഈ റൂട്ട് ട്രാവൽ ചെയ്തവർ ഇങ്ങനെ ഒരു സാധനം ഇവിടെ ഉണ്ടെന്ന് മനസ്സിലാക്കി ഇറ്റത്തെ തവണ വരുമ്പോഴത്തേക്ക് വന്ന് കയറി മീനും വാങ്ങിക്കൊണ്ട് പോകും. എന്തായാലും ഒരു തവണ മേടിച്ച ആൾക്കാർ നല്ല ഫ്രഷ് മീൻ കിട്ടി കഴിഞ്ഞാൽ പിന്നെ വരുമല്ലോ. അതെ അതെ, തീർച്ചയായിട്ടും. അപ്പൊ എന്തായാലും കൊള്ളാം. അപ്പൊ നമുക്കെന്നാ പോയി ഫാം ഒക്കെ കണ്ടാലോ? കാണാലോ. ഫിഷ് ഫാം കാണാൻ വേണ്ടി പോവാണ്. അപ്പം കുറച്ച് ദൂരം വീടിൻ്റെ ഇവിടെ വണ്ടിയൊക്കെ ഇട്ടിട്ട് നമുക്ക് കുറച്ച് ദൂരം നടക്കാനുണ്ട്. അപ്പോൾ കുറച്ച് ദൂരം എന്ന് പറഞ്ഞാൽ ഒരുപാട് ദൂരമൊന്നുമില്ല. ഇവിടുന്ന് കറക്റ്റ് പ്രോപ്പറായിട്ടുള്ള വഴിയൊക്കെ അവിടെ ഫാമിലേക്ക് പോകാനായിട്ടുണ്ടാക്കിയിട്ടുണ്ട്. അപ്പോൾ വരുന്ന ആൾക്കാർക്ക്, വണ്ടിയിലൊക്കെ വരുന്ന ആൾക്കാർക്ക് ഈസിയായിട്ട് വണ്ടിയൊക്കെ പാർക്ക് ചെയ്ത് ഇവിടെ വന്ന് ഫാമിൽ നിന്ന്
ഫ്രഷ് മീനൊക്കെ വാങ്ങി പോകാവുന്നതാണ്. അപ്പോൾ അമിത്തും ഉണ്ട് എൻ്റെ കൂടെ, അമിത്തും ഞാനും കൂടെയാണ് പോകുന്നത്. ഇന്ന് എന്തായാലും അമിത്ത് ഫ്രീ ആയിട്ട് ഇവിടെ ഉണ്ടായിരുന്നതുകൊണ്ട് അമിത്തും കൂടെ നമ്മുടെ കൂട്ടത്തിൽ വന്നു. ഇല്ലെങ്കിലും അമിത് ഇവിടെ വരുമ്പോൾ അമിത്തിനെ കണ്ടില്ലേ പോലും ഒരു വിഷയമില്ല. അമിത്തിൻ്റെ ഫാദർ ഇവിടെ കാണും, അല്ലെങ്കിൽ അല്ലെങ്കിൽ ഇവിടെ അതിനുള്ള ആൾക്കാരെയൊക്കെ അറേഞ്ച് ചെയ്ത് നിർത്തിയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് വന്നു കഴിഞ്ഞ് കഴിഞ്ഞാൽ എപ്പോൾ വന്നാലും നല്ല ഫ്രഷ് ആയിട്ടുള്ള മീനെ നമുക്ക് ഇവിടെ അവൈലബിളാണ്. അപ്പോൾ അമിത്ത് ഇവിടെ വന്നു കഴിഞ്ഞാൽ നമുക്ക് ഫ്രഷ് മീനെ മേടിക്കുന്ന അല്ലാണ്ട് വേറെ എന്തൊക്കെ ആക്ടിവിറ്റീസാണ് നമുക്ക് കിട്ടുന്നത് ഇവിടെ? ഇപ്പം നിലവിൽ നമ്മൾക്ക് അങ്ങനെ ആക്ടിവിറ്റീസ് ആയിട്ട് നമ്മളൊന്നും ഓർഗനൈസ് ചെയ്തിട്ടില്ല. പക്ഷേ ഇവിടെ ഇപ്പോൾ വന്നു കഴിഞ്ഞ് കഴിഞ്ഞാൽ ആഴ്ചയിൽ ഒരു രണ്ടല്ലേ മൂന്ന് ദിവസം ഇവിടെ നമുക്ക് ലൈവായിട്ടുള്ള ക്യാച്ച് കാണും. അപ്പോൾ ഈ ക്യാച്ച് എന്ന് പറയുമ്പോഴത്തേക്കും ശരിക്കും പറഞ്ഞാൽ ഡ്രാഗ് നെറ്റ് വെച്ച് പോണ്ടിൽ ഇറങ്ങി, അതായത് വെള്ളി പോണ്ട് അങ്ങോട്ട് ചിലമ്പോൾ ഞാൻ കാണിച്ചുതരാം. വെള്ളി പോണ്ടിൽ ഇറങ്ങി അവിടുന്ന് ആൾക്കാർ വെള്ളത്തിൽ കൂടെ ഡ്രാഗ് ചെയ്ത് വലിച്ച് കയറ്റുവാണ്. അപ്പോൾ അത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ അത് ഇതുവരെ കാണാത്ത ഒരാൾക്ക് കാണാൻ കൗതുകമുള്ളൊരു കാഴ്ചയായിരിക്കും എപ്പോഴും. അതാണ്. അപ്പം അതാ ഇപ്പം നിങ്ങൾക്ക് എന്നെ ഈ ക്യാച്ചുള്ള ദിവസമാണെന്നുണ്ടെങ്കിൽ ഇവിടെ തന്നെ പിടിച്ച് മീൻ നമ്മൾ അവിടുന്ന് ഡ്രസ്സ് ചെയ്ത് നമ്മൾ തരും, നമുക്ക് ലൈവായിട്ട് തരാൻ സാധിക്കും. അതല്ലാതെയാണെന്നുണ്ടെങ്കിൽ ഞങ്ങൾക്ക് അവിടെ രണ്ട് അല്ലാത്ത ലൈവ് ടാങ്കുകൾ ഇട്ടിട്ടുണ്ട്. അവിടുന്ന് ആ ടാങ്കിൽ എപ്പോഴും ഫിഷ് കാണും. അതെ, അത് ഏത് സമയത്തും അവൈലബിൾ ആണ്, ഏത് സമയത്ത് അവൈലബിൾ ആയിരിക്കും. അപ്പോൾ നമുക്ക് ആ ടാങ്കിൽ നിന്ന് ഫ്രഷ് ആയിട്ട് ഫിഷിനെ എടുത്ത് നമുക്ക് തരും. സാധാരണ വരുമ്പോഴത്തേക്കും നമ്മൾ ഡ്രസ്സ് ചെയ്ത് തന്നെ നമുക്ക് നിങ്ങൾക്ക് ഒരു രണ്ട് മൂന്ന് വെറൈറ്റി ഡ്രസ്സിംഗ് ഉണ്ട്. നോർമൽ ആയിട്ടുള്ള ഡ്രസ്സിംഗ് ഉണ്ട്, പിന്നെ അതേപോലെ ഫില്ലറ്റ് ഡ്രസ്സിംഗ് ഉണ്ട്. നമ്മൾ ഈ ബോൺലെസ് ആയിട്ട് ഫിഷ് വേണ്ടവർക്ക് മുള്ളിൻ്റെ രണ്ട് സൈഡിൽ നമ്മൾ വാർന്നെടുക്കും, എന്നിട്ട് ബോൺലെസ് ആയിട്ട് ഇപ്പോൾ ചില്ലി ഫിഷോ അല്ലെങ്കിൽ വേറെ പല പല പ്രിപ്പറേഷൻസിന് ബോൺലെസ് ആയിട്ട് മീൻ വേണ്ടവർക്ക് വേണ്ടി അങ്ങനെ ഒരു കട്ടുണ്ട്. ഓക്കെ. പിന്നെ ഈ പറഞ്ഞ കൊണ്ട് ഗ്രില്ലൊക്കെ ചെയ്യുന്നവർക്ക് ഈ അൽഫാം ബാർബിക്യൂ ഒക്കെ ചെയ്യുന്നവർക്ക് ബട്ടർഫ്ലൈ എന്ന് പറഞ്ഞൊരു കട്ടും കൂടെ ഉണ്ട്. അതായത് നമ്മൾ ഈ മുതുക് ഇങ്ങനെ മുറിച്ച് മീനിനെ രണ്ടായിട്ട് പൊളക്കും. അതായത് ആ പരന്ന രീതി. അതെ അതെ. അപ്പോൾ ഇങ്ങനെ ഓപ്പൺ ആയിട്ട് വരും. അപ്പം അൽഫാമൊക്കെ ചെയ്യാനായിട്ട് കൂടുതൽ ആൾക്കാർ അതിനായിരിക്കും കൊണ്ടുപോകുന്നത്. അങ്ങനെയാണ് കൊണ്ടുപോകാറ്. ഓക്കെ. അപ്പം നമ്മുടെ ആവശ്യത്തിനുള്ള രീതിയിൽ നമുക്ക് ഏതാവശ്യമാണോ അങ്ങനെ രീതിയിൽ നമ്മൾ ഡ്രസ്സ് ചെയ്ത് തരും. അതെ, തീർച്ചയായിട്ടും. ഇവിടെ കിടക്കുന്ന മീനെ കാണുമ്പോൾ തന്നെ നമുക്കറിയാം അത് ആ മീനിൻ്റെ ഒരു ക്വാളിറ്റി. കാരണം എത്രയും നല്ല രീതിയിൽ കറക്റ്റായിട്ട് ടേക്ക് കെയർ ചെയ്താണ് ഇവർ മീനിനെ ഇവിടെ വളർത്തുന്നത്. അതുകൊണ്ട് തന്നെ ആ മീനിൻ്റെ ടേസ്റ്റും അതുപോലെ ടേസ്റ്റിയാണ്. ഒരു ചെറിയ ഒരു ഐസൊക്കെ ഇട്ട ഒരു പാത്രമായിട്ട് വന്നു കഴിഞ്ഞ് കഴിഞ്ഞാൽ നല്ല ഫ്രഷ് മീനെയൊക്കെ മേടിച്ച് നമുക്ക് നമ്മൾ പോകുന്ന വഴിയിൽ കൊണ്ടുപോയി നമ്മുടെ യാത്രകളിലൊക്കെ നമുക്ക് കഴിക്കാവുന്നതാണ്. ആണ്ടെ, അങ്ങനെ നമ്മുടെ ഇത് ഫ്രഷ് മീൻ ആണ്ട് കിടക്കുന്നു. തിലോപ്പിയ നല്ല മുഴുത്ത തിലോപ്പിയാണ്. നമുക്ക് ഇത് ഗ്രില്ല് ചെയ്യാനായിട്ടോ വറക്കാനൊക്കെ ഉള്ള കിടിലനായിട്ടും ഇതാണ്. പല പല സൈസുകളിലുണ്ട് നമുക്ക്. ആ, ഏത് സൈസിലും നമുക്കൊരു 250 ഗ്രാം തൊട്ട് മുകളിലോട്ട് ഒരു 30 കിലോ വരെയുള്ള മീൻ നമുക്ക് അവൈലബിൾ ആയിട്ടുണ്ടല്ലോ. ഈ കാണുന്നതാണ് ഇവിടുത്തെ ഏറ്റവും വലിയ കുളം. അപ്പോൾ ഈ കുളത്തിലാണ് ഏറ്റവും കൂടുതൽ മീനുള്ളത്. അപ്പോൾ നേരത്തെ അമിത്ത് പറഞ്ഞ മറ്റേ നമ്മൾ മുഴുവനായിട്ട് മീനെ പിടിക്കുന്ന കാഴ്ചയൊക്കെ നമുക്ക് ഈ കുളത്തിൽ നിന്നാണ് കാണാൻ കഴിയുന്നത്. അപ്പോൾ ഒരു സീസൺ സമയത്ത് ഇവർ മീനെ കറക്റ്റ് പ്രോപ്പറായിട്ട് ക്യാച്ച് ചെയ്യുന്ന ഒരു സമയമുണ്ട്. ആ സമയത്ത് വന്നു കഴിഞ്ഞാൽ നമുക്ക് ഇവിടുന്ന് ബൾക്കായിട്ട് മീനെ പിടിക്കുന്ന കാഴ്ചകളൊക്കെ കാണാവുന്നതാണ്. ആ സമയത്ത് നമുക്ക് മീനെ മേടിക്കാനും അല്ലെങ്കിൽ ഏത് സമയത്ത് വന്നാലും മീനെ മേടിക്കാനുള്ള ഒരു അവസരം ഇവിടെ ഉണ്ട്. ആദ്യം കാണിച്ച ഇവിടെ നമ്മൾ തൊട്ട് സൈഡിൽ ആദ്യം കണ്ട ആ ഒരു പോണ്ടിനകത്താണ് മീനെ നമുക്ക് എപ്പോൾ വേണമെങ്കിലും വന്നു കഴിഞ്ഞാൽ മീനെ നമുക്ക് അവിടെ നിന്നാണ് പിടിച്ചു തരുന്നത്. അപ്പോൾ അതിനകത്ത് മീനെ പിടിച്ച് കളക്ട് ചെയ്തിട്ടേക്കുമാണ്. അവിടെ നമുക്ക് ഏത് സമയത്ത് വന്നാലും ഫ്രഷ് ആയിട്ടുള്ള മീനെ പിടിച്ച് വെട്ടി നേരത്തെ പറഞ്ഞ പോലെ ഏത് രീതി വേണമെങ്കിലും ഡ്രസ്സ് ചെയ്ത് നമുക്ക് തരുന്നതാണ്. അമിത്തിനോട് കുറച്ചുകൂടെ കാര്യങ്ങൾ ചോദിക്കാനുണ്ട്. ഈ മീൻ വളർത്തലിൻ്റെ പ്രോസസ്സും കാര്യങ്ങളും അല്ലെങ്കിൽ ഈ മീനിനെ എങ്ങനെയാണ് ഈ ഒരു സ്റ്റേജിലേക്ക് നമ്മളിപ്പം ആ കണ്ട നമ്മൾ കഴിക്കുന്ന രീതിയിലേക്ക് ഒരു മീൻ വളർന്ന് എത്താനുള്ള ആ പ്രോസസ്സിനെ പറ്റി നമുക്ക് അമിത്തിനോടൊന്ന് ചോദിച്ച് മനസ്സിലാക്കാം. അമിത്ത്, എങ്ങനെയാണ് ഈ മീനെ വളർത്തുന്നതിലെ ഈ സ്റ്റാർട്ടിങ് തൊട്ട് നമ്മളിപ്പോൾ കണ്ട് ആ പിടിച്ച് കൊടുക്കാവുന്ന രീതി വരെ എത്തിക്കാനുള്ള ഒരു പ്രോസസ്സിനെ പറ്റി ഒന്ന് പറയാമോ? അതായത് നമുക്കിവിടെ ബേസിക്കലി ഉള്ളത് മൂന്ന് കുളങ്ങളാണ്. ഇത് നമ്മുടെ ഏറ്റവും വലിയ പ്രൈമറി പോണ്ട്, ഇതിൻ്റെ ഇപ്പുറത്തൊരു ഞങ്ങൾക്ക് ഒരു നഴ്സറി പോണ്ടുണ്ട്, അവിടെ ഒരു സെക്കൻഡറി പോണ്ട് കൂടെ ഉണ്ട് അതിൻ്റെ അപ്പുറം. ഓക്കെ. അപ്പോൾ ഈ മൂന്ന് കുളത്തിലും മൂന്ന് സൈസ് ഞങ്ങൾ നഴ്സറിയിൽ ആദ്യമേ ഫിഷ് സീഡ്സിനെ ഇടും. ഓക്കെ. ഫിഷ് സീഡ്സിനെ ഇട്ട് അതൊരു 5 ഗ്രാമോ 10 ഗ്രാമോ താഴെയുള്ള മീനുകളായിരിക്കും. അത് വളരുന്നതനുസരിച്ച് ഞങ്ങൾ വേ ചെയ്ത് ഒരു 150 ഗ്രാം 200 ഗ്രാമിൽ താഴെ ആകുമ്പോഴത്തേക്കും
ഒരു 100 ഗ്രാം ഒക്കെ കഴിയുമ്പോഴത്തേക്ക് ഞങ്ങൾ സെക്കൻഡറിയിലോട്ട് മാറ്റും. സെക്കൻഡറിയിൽ ഞങ്ങൾ സെക്കൻഡറിയിൽ അവിടെ രണ്ടാമത്തെ സ്റ്റേജ് വളരും. ഈ അവിടെ നിന്ന് ഒരു 250 ഒക്കെ ആറാകുമ്പോഴത്തേക്കും ഒരു 250 നിയർലി 200 ഒക്കെ ക്രോസ് ചെയ്യുമ്പോൾ ഞങ്ങൾ ഇത് പ്രൈമറിയിലോട്ട് മാറ്റും. പ്രൈമറിയിലായിരിക്കും നമ്മൾ മെയിനായിട്ട് മീനെ ഹോൾഡ് ചെയ്യുന്നത്, കാരണം ഏറ്റവും കൂടുതലൊരു വാട്ടർ കപ്പാസിറ്റിയും ഫിഷ് ഹോൾഡിംഗ് കപ്പാസിറ്റിയും ഉള്ള പോണ്ട് ഇതായതുകൊണ്ട് നമ്മൾ ഇതിലായിരിക്കും മീനെ മെയിനായിട്ട് ഹോൾഡ് ചെയ്യുന്നത്. അപ്പം പിന്നെ അതേപോലെ ഓരോ സ്റ്റേജുകളിലുള്ള തീറ്റയുടെ അളവ്, ഓരോ സ്റ്റേജിലുള്ള തീറ്റയുടെ സൈസ്, ഇതെല്ലാം നമ്മൾ ഇതിൻ്റെ മീനിൻ്റെ ഗ്രോത്ത് അനുസരിച്ച് നമ്മൾ മോണിറ്റർ ചെയ്ത് നമ്മൾ മാറ്റി കൊടുത്തുകൊണ്ടിരിക്കും. പിന്നെ അതേപോലെ തന്നെ ഇതിൻ്റെ അത് വേറെ കുറേ ഫാക്ടേഴ്സ് ഉണ്ട്. നമ്മൾ വാട്ടർ ക്വാളിറ്റി, ഇതിന് എന്തെങ്കിലും അസുഖങ്ങൾ വരുന്നുണ്ടോ, വെള്ളത്തിൻ്റെ PH, ഇങ്ങനത്തെ ഫാക്ടേഴ്സൊക്കെ നമ്മൾ ത്രൂ ഔട്ട് ദിയർ നമ്മൾ മോണിറ്റർ ചെയ്യണം. അതായത് കൃത്യമായ ഒരു ഇൻ്റർവെല്ലിൽ നമ്മൾ ഇത് ചെക്ക് ചെയ്തുകൊണ്ടിരിക്കും. ശരിക്കും പറഞ്ഞാൽ പ്രോപ്പർ സയൻറ്റിഫിക് ആയിട്ടാണ് നമ്മൾ ചെയ്യുന്നത്. നമുക്കിതിൻ്റെ കൺസൾട്ടൻറ്റ് സപ്പോർട്ടും കാര്യങ്ങളും എല്ലാം ഉണ്ട്. അപ്പോൾ ഇതിന് ശരിക്കും പറഞ്ഞാൽ മീനൊരു രോഗം വരുവാണെന്നുണ്ടെങ്കിൽ അതിനെ നമ്മൾ എങ്ങനെ ക്യൂർ ചെയ്യണം, അങ്ങനത്തെ ഇതിൻ്റെ ഫുൾ ബാക്കപ്പും കാര്യങ്ങളും എല്ലാം ഉണ്ട്. ഓക്കെ, അപ്പൊ അതായത് അത്രയും പ്രോപ്പറായിട്ട് നോക്കിയാലേ ഉള്ളൂ, അത്രയും സെൻസിറ്റീവ് ആയിട്ടുള്ള റേറ്റാണ്, വളരെ സെൻസിറ്റീവ് ആയിട്ടുള്ള റേറ്റ്. മിത്ത് പറഞ്ഞ നേഴ്സറി പോണ്ട് എന്ന് പറഞ്ഞ പോണ്ട് ഇതാണ്. ഈ പോണ്ടിലാണ് ആദ്യം മീനെ നിക്ഷേപിക്കുന്നത്. അപ്പം ഓരോ പോണ്ടിനും ഓരോ ആഴമൊക്കെയാണ്. അപ്പൊ ഈ പോണ്ടിൽ ഇപ്പം വെള്ളമൊന്നുമില്ല, അതായത് പുതിയ സീഡ്സിനെ ഇറക്കാൻ പോകുന്നുള്ളൂ ഇവര്. അപ്പൊ ആ ഒരു സമയമായതുകൊണ്ട് തന്നെ പോണ്ട് എംപ്റ്റി ആയിട്ട് കിടക്കുവാണ്, നല്ല ക്ലീൻ ആക്കി സൂക്ഷിച്ചിട്ടുണ്ട്. അപ്പൊ ഇവിടെ അടുത്ത സീഡ്സിനെ ആദ്യം ഇറക്കം ഇവിടെയാണ്, അത് കഴിഞ്ഞിട്ടാണ് അടുത്ത സെറ്റ് ഇതിൽ വലിയ പോണ്ടിലേക്ക് ഇറക്കുന്നത്. അപ്പൊ ഈ പോണ്ട് ഇതിപ്പോ എന്നത്തേക്കായിരിക്കും അമിത്, ഇനിയിപ്പം മീനെ ഇറക്കാൻ പോകുന്നത്? ഇതിപ്പം ഞങ്ങളൊരു 2 weeks ഞങ്ങൾ ഇതിപ്പം അടുത്തയാഴ്ച വെള്ളം നിറയ്ക്കാൻ തുടങ്ങും. വെള്ളം നിറച്ച് തുടങ്ങി കഴിഞ്ഞ് കഴിഞ്ഞാൽ വാട്ടർ കുറച്ച് ട്രീറ്റ്മെന്റും കാര്യങ്ങളൊക്കെ ഉണ്ട്. അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നെക്സ്റ്റ് മന്തോടുകൂടി ഞങ്ങൾ സീഡ്സിനെ കൊണ്ടുവരും. ആ അതായത് ഏത് സീസണിൽ ഇവിടെ മീൻ അവൈലബിൾ ആണ്? അതെ, 24/7 അല്ല, 12 മാസവും അവൈലബിൾ ആണ്. രാവിലെ 8 മണി തൊട്ട് വൈകിട്ട് 5 മണി വരെ ഇവിടെ മീൻ അവൈലബിൾ. 5 മണി വരെ അവൈലബിൾ ആണ്. 5 മണി കഴിഞ്ഞ് ആരും വരണ്ട കേട്ടോ, ഇവർക്ക് റെസ്റ്റ് എടുക്കണം. അതായത് 5 മണി വരെ, രാവിലെ 8 തൊട്ട് വൈകിട്ട് 5 വരെ ഫുൾ പവറിൽ മീനെ നിങ്ങൾക്ക് കിട്ടുന്നതായിരിക്കും. ഡ്രസ് ചെയ്ത് വൃത്തിയാക്കി ക്ലീൻ ചെയ്ത് ഞങ്ങൾ തരും. അതാണ് പോണ്ടിന്റെ അടുത്ത് വന്നപ്പോഴത്തേക്ക് ഇങ്ങനെ ഒരു ഐറ്റം കണ്ടു. ഇത് എന്താണെന്ന് അറിയത്തില്ല, നമുക്കിത് എന്തായാലും അമിതിനോട് ചോദിച്ച് ഇതിന്റെ ഉപയോഗവും അല്ലെങ്കിൽ ഇത് എന്തിനാണ് ഇവിടെ വെച്ചിരിക്കുന്നത് എന്നൊക്കെ ഒന്ന് ചോദിച്ച് മനസ്സിലാക്കേണ്ടിയിരിക്കുന്നു. അമിത്, ഇത് ഈ കാണുന്ന സാധനം എന്തിനുപയോഗിക്കുന്ന? ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ കേക്കാവോ? ആ, ഇത് കുറച്ചടുത്തേക്ക് വന്നാൽ കേക്കാം. ഇത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഏരിയേഷന് വേണ്ടി ഉപയോഗിക്കുന്നതാണ്. ഏരിയേഷൻ പറയുമ്പോഴത്തേക്കും വെള്ളത്തിലുള്ള ഓക്സിജന്റെ അളവ് കൂട്ടാൻ വേണ്ടിയാണ്. അപ്പൊ ഇത് ഈ പോണ്ടില് മീനെ നിക്ഷേപിച്ചതിന് ശേഷം അതിൻ്റെ, അതായത് ഫോട്ടോസിന്തസിസ് നടക്കാത്ത സമയങ്ങളിൽ, രാത്രി സമയങ്ങളിൽ ഇതിന് വേണ്ട ഓക്സിജൻ കിട്ടാത്തതുകൊണ്ടാണ് ഇങ്ങനെ ഏരിയേറ്റേഴ്സ് ഇട്ടിരിക്കുന്നത്. അല്ലല്ല, ഇത് നമ്മൾ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇതുപോലെ മീൻ വളർത്തിന് വാങ്ങാൻ കിട്ടുന്നതാണ്, അങ്ങനെ വാങ്ങിച്ച് നിക്ഷേപിച്ചിരിക്കുന്നതാണ്. ഇതാണ് വെള്ളത്തിൽ ഓക്സിജൻ ജനറേറ്റ് ചെയ്യുന്ന മെഷീനറി. സൈഡിലേക്ക് മീനെല്ലാം കൂടെ അടുത്ത് കൂടിയിട്ടുണ്ട്. അമിത്തിനോട് ചോദിച്ച പറഞ്ഞ തീറ്റ കൊടുക്കുന്ന സമയമാണ്. അപ്പൊ നമ്മുടെ സൗണ്ട് കേട്ട് മീനൊക്കെ അടുത്ത് വന്നേക്കുന്നതാണ്. മീന് അങ്ങനെയൊക്കെ മീന് സെൻസ് ചെയ്യാൻ പറ്റുന്നുണ്ടല്ലേ. അപ്പൊ നേരത്തെ നമ്മൾ കണ്ട പോണ്ടില് ഓഫാക്കിയിട്ടിരുന്ന മെഷീനാണ്ട് ഈ സൈഡിൽ ഇപ്പോൾ ഓൺ ആയിട്ട് പ്രവർത്തിക്കുന്നത് നമുക്ക് കാണാം. ഇതാണ് ഇതിൻ്റെ സിസ്റ്റം. ഈ വെള്ളത്തിനെ ഇങ്ങനെ ഇളക്കി മറിച്ച് ഈ വെള്ളത്തിൽ ഓക്സിജൻ്റെ അളവ് കൂട്ടി കൊടുക്കുന്ന, അതിനുവേണ്ടി ഉപയോഗിക്കുന്ന ഒരു മെഷീനാണിത്. ഇതിങ്ങനെ 24/7 ഈ വെള്ളത്തിൽ ഇങ്ങനെ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുവാണ്. അപ്പം മീൻ അതുപോലെ നിറഞ്ഞു കിടക്കുവാണ് ഈ വെള്ളത്തിനകത്ത്. അപ്പോൾ അത്രയും മീനുകൾക്കുള്ള ഓക്സിജൻ വെള്ളത്തിലേക്ക് എത്തിക്കുന്നത് ഈ മെഷീനാണ്. ഈ മെഷീൻ 2 ഈ പോണ്ടിൽ വെച്ചിട്ടുണ്ട്. അപ്പോൾ അതേപോലെ തന്നെ ഇപ്പുറത്ത് കണ്ട ആ പോണ്ടിലും 2 വെച്ചിട്ടുണ്ട്. പക്ഷേ അതിനകത്ത് വെള്ളമില്ല, അതുകൊണ്ടാണ് അത് ഓഫാക്കിയിട്ടിരിക്കുന്നത്. അപ്പോൾ അതുപോലെ എല്ലാ പോണ്ടിലും ഇവരിങ്ങനെ ഈ എയറേഷന് വേണ്ടിയുള്ള സംഭവം സെറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ എന്തായാലും ഇത്രയും മീനെ വളർത്തുന്ന ഒരാൾക്ക് ഇത്രയും ഇങ്ങനെ ഒരു സെറ്റപ്പൊക്കെ ചെയ്യേണ്ടി വരും. കാരണം അത്രയും മീനെ ടേക്ക് കെയർ ചെയ്യണമെങ്കിൽ, അല്ലെങ്കിൽ അത്രയും മീൻ ഓക്സിജനൊക്കെ കിട്ടണമെന്നുണ്ടെങ്കിൽ ഈ ഒരു സംഭവം തന്നെ വേണ്ടി വരുന്നതാണ്. അപ്പൊ ഇതിനിവിടെ കറണ്ട് ഇല്ലെങ്കിൽ ഇത് ജനറേറ്ററിൽ വർക്ക് ചെയ്യുമോ? തീർച്ചയായിട്ടും നമുക്ക് 24/7 ജനറേറ്റർ ബാക്കപ്പ് ഉണ്ട്. കറണ്ട് പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഒരു 15-20 കറണ്ട് വന്നില്ലെന്നുണ്ടെങ്കിൽ അപ്പൊ തന്നെ ഓട്ടോമാറ്റിക്. അപ്പോൾ ഈ കുളത്തിൻ്റെ കരയിലൊക്കെ നമുക്ക് സമയം ചിലവഴിക്കാം. നല്ലൊരു കാറ്റൊക്കെയാണ് ഈവനിങ് സമയത്ത് വന്നു കഴിഞ്ഞ് കഴിഞ്ഞാൽ. അപ്പോൾ ഈവനിങ് സമയത്ത് വന്ന് ഇവിടെ ഇങ്ങനെ കുറച്ച് നേരം കറങ്ങിയൊക്കെ നടന്ന് ഈ മീൻ പിടിക്കുന്ന കാഴ്ചകളൊക്കെ കണ്ട് ഫ്രഷ് ആയിട്ടുള്ള ആ മീനൊക്കെ നമുക്ക് ഇവിടുന്ന് വാങ്ങിപ്പോകാവുന്നതാണ്. അപ്പോൾ എന്നാലും ഈ മീൻ പിടിക്കുന്ന കാഴ്ചകൾ കാണണമെങ്കിൽ നിങ്ങൾ ഹാർവെസ്റ്റിൻ്റെ സമയത്താണ് പ്രോപ്പറായിട്ട് വരേണ്ടത്. അല്ലാതെ വരുന്ന ആൾക്കാർക്ക് ഇവിടെ ഒരു ചെറിയ ടാങ്കിൽ മീനെ അവർ സെപ്പറേറ്റ് ചെയ്തിട്ടുണ്ട്, അവിടെ നിന്നായിരിക്കും മീൻ പിടിച്ച് കിട്ടുന്നത്. അപ്പോൾ ഹാർവെസ്റ്റ് കാണണമെന്നുണ്ടെങ്കിൽ നേരത്തെ അമിത് പറഞ്ഞ പോലെ ആഴ്ചയിൽ 3 ദിവസമാണുള്ളത്. അപ്പോൾ ഗൂഗിളിൽ ഇങ്ങോട്ട് വരാനായിട്ടുള്ള പ്രോപ്പർ ലൊക്കേഷനൊക്കെ
ഉണ്ട്. ആ ലൊക്കേഷൻ്റെ കൂടത്തിലെ നമ്പറും പിൻ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ആ നമ്പറിൽ വിളിച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഹാർവെസ്റ്റിൻ്റെ സമയമൊക്കെ അറിയാൻ പറ്റും. ആ സമയത്ത് വന്ന് ഈ ഹാർവെസ്റ്റൊക്കെ കാണാവുന്നതാണ്. അല്ലാതെ തന്നെ ഏത് സമയത്ത് വന്നാലും നമുക്ക് മീനെയൊക്കെ മേടിച്ച് അല്ലെങ്കിൽ ഫ്രഷ് ആയിട്ടുള്ള മീനെ ക്യാച്ച് ചെയ്യാനായിട്ടുള്ള ഒരു അവസരവും എല്ലാം ഇവിടെ അമിത്ത് നമുക്ക് വേണ്ടി ഒരുക്കിയിട്ടുണ്ട്. അങ്ങനെയാണ് നമ്മൾ ഫാമൊക്കെ ചുറ്റി കണ്ട് തിരിച്ച് നമ്മൾ തിരിച്ചെത്തിയിട്ടുണ്ട്. നമ്മൾ തിരിച്ച് കയറി പോകുന്ന വഴിയുടെ അടുത്തായിട്ടാണ് നമ്മൾ ഇപ്പം നിൽക്കുന്നത്. അപ്പോൾ ഇതിൻ്റെ സൈഡിലും ഒരു കുളമൊക്കെ ഉണ്ട്. അപ്പോൾ എല്ലായിടത്തും കുളങ്ങളാണ് ഇവിടെ. അപ്പോൾ ഇനി ഭാവിയിൽ ഇവർ ഇനിയും കുളങ്ങൾ ഇവിടെ കൂട്ടി റെഡിയാക്കി അടിപൊളിയാക്കി വരത്തട്ടെ. അപ്പോൾ എന്തായാലും ഇനിയും ഒരുപാട് പരിപാടികളാണ് അമിത് ഇവിടെ പ്ലാൻ ചെയ്തിരിക്കുന്നത്. അപ്പം വരുന്ന ആളുകളിൽ നമ്മളിവിടെ വരുമ്പോഴത്തേക്കും നമുക്കിവിടെ ഒരുപാട് ആക്ടിവിറ്റീസും പരിപാടികളൊക്കെ അമിത് പ്ലാൻ ചെയ്യുന്നുണ്ട്. എല്ലാം സർപ്രൈസാണ്. അപ്പോൾ എന്തായാലും ഞാൻ ഭയങ്കരമായിട്ട് ആഗ്രഹിക്കുന്ന ഒരു കാര്യം എന്ന് പറഞ്ഞാൽ ഇവിടുത്തെ ഹാർവെസ്റ്റ് ഒന്ന് കാണണമെന്നാണ് എൻ്റെ ആഗ്രഹം. അപ്പോൾ അമിത്തിനോട് ചോദിക്കട്ടെ, അമിത്തെ എങ്ങനെയാണ് നമുക്ക് ഹാർവെസ്റ്റിന് സമയത്ത് നമ്മൾ പറയുമോ? തീർച്ചയായിട്ടും തീർച്ചയായിട്ടും. ഇനിയിപ്പം ബ്രോ ഫ്രീ ആയിട്ടുള്ള ദിവസങ്ങളിൽ വിളിക്കുവാണെന്നുണ്ടെങ്കിൽ, ഞാൻ ആഴ്ചയിലൊരു 3 ദിവസമാണ്, അതൊരു കറക്റ്റ് നിശ്ചിത ദിവസം എന്ന് പറഞ്ഞ് ഫിക്സ് ചെയ്തിട്ടില്ല. അപ്പം വിളിച്ചിട്ട് വരുവാണെന്നുണ്ടെങ്കിൽ ഹാർവെസ്റ്റ് എന്നാന്ന് പറയാം. ഇവിടെ ഹാർവെസ്റ്റ് കാണാം, ലൈവായിട്ട് മീൻ പിടുത്തം, ലൈവായിട്ട് പിടിച്ച മീനെ കുളത്തിൽ നിന്ന് തന്നെ നമുക്ക് വാങ്ങിക്കൊണ്ട് പോവാം. അടിപൊളിയായിട്ട് അതിനുള്ള അവസരം ഉണ്ടാക്കാം. യെസ്, ഉറപ്പായിട്ടും. ഇത്രയും മതി. അങ്ങനെ അമിത് സംഭവിച്ചിട്ടുണ്ട്, നമുക്ക് ഹാർവെസ്റ്റ് ഷൂട്ട് ചെയ്യാനായിട്ടും കാണാനായിട്ടുള്ള അവസരം നമുക്ക് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ എന്തായാലും ഞാൻ അടുത്ത ഹാർവെസ്റ്റിന് എന്തായാലും അമിത്തിനെ വിളിച്ചിട്ട് ഇവിടുത്തെ ഹാർവെസ്റ്റ് കാണാൻ വേണ്ടി വരുന്നുണ്ട്. കാരണം ഇത്രയും മീനെ പിടിക്കുന്ന കാഴ്ചയെന്ന് പറഞ്ഞാൽ തന്നെ അടിപൊളിയായിരിക്കും, ഒന്നും പറയാനില്ല. അപ്പോൾ എന്തായാലും ഹാർവെസ്റ്റിൻ്റെ വീഡിയോസുമായിട്ട് നമ്മൾ വീണ്ടും കാണുന്നതായിരിക്കും. അമിത്തും കാണും ആ സമയത്ത്. അപ്പോൾ എന്തായാലും വീഡിയോസൊക്കെ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങളുടെ മീൻ കൊതിയന്മാരായിട്ടുള്ള ഫ്രണ്ട്സിനൊക്കെ അയച്ചു കൊടുക്കൂ. അവരൊക്കെ വരട്ടെ, മീൻ മേടിച്ച് കഴിക്കട്ടെ.